എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. പ്ലസ് ടു കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സോളിഡ് സ്റ്റേറ്റ് എന്നാണ്. അതായത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് സോളിഡ്സുകളുടെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ്, ഇങ്ങനെ ഒരു പദാർത്ഥത്തിൻ്റെ പല തരത്തിലുള്ള അവസ്ഥകൾ നമുക്കറിയാം. നമുക്കതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, അത് കഴിഞ്ഞിട്ടുണ്ട് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസിറ്റ്, ഫെർമി അയോണിക് കണ്ടൻസിറ്റ്, പ്ലാസ്മ കണ്ടൻസിറ്റ്. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള അവസ്ഥകൾ വരെ, സ്റ്റേറ്റുകൾ വരെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പല സയൻറ്റിസ്റ്റുകൾ. നമുക്കിതിൽ പഠിക്കാനുള്ളത് സോളിഡ്സിനെ കുറിച്ചിട്ടാണ്. സോളിഡ്സാണ് ഇതിൽ, സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസിൽ നമുക്കറിയാവുന്ന അവസ്ഥകളിൽ ഏറ്റവും ഡെൻസായിട്ട് പാർട്ടിക്കിൾസ് ഒക്കറ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അട്രാക്റ്റീവ് ഫോഴ്സ് അടുത്തടുത്തിരിക്കുന്ന നെയ്ബറിങ് ആറ്റംസ് തമ്മിൽ ഏറ്റവും സ്ട്രോങ് സോളിഡ്സിലാണ്. അതുകൊണ്ട് തന്നെ സോളിഡ്സിൻ്റെ കീ ഫീച്ചേഴ്സാണ് സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ഡെൻസിറ്റി ആൻഡ് ലെസ് കംപ്രസിബിലിറ്റി. സോളിഡ്സിന് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് ആദ്യമായിട്ട് ചാപ്റ്ററിൽ സോളിഡ്സിനെ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. സോളിഡ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അടുത്ത ക്ലാസിഫിക്കേഷന് പറയുന്നത് അമോർഫസ് സോളിഡ് എന്നുമാണ്. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് ചോദിച്ചാൽ, ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെൻറ്റ് റെഗുലർ ആയിരിക്കും. ക്രിസ്റ്റലൈൻസ് സോളിഡ്സ് ഹാവ് റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ത്രൂ ഔട്ട് ദി സോളിഡ്. അപ്പോൾ അമോർഫസ് സോളിഡ് എന്താണെന്ന് ചോദിച്ചാൽ, അമോർഫസ് സോളിഡ്സ് ഹാവിങ് ഇറെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള സോളിഡ്സിന് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും ഇറെഗുലർ അറേഞ്ച്മെൻറ്റ് ഉള്ള പാർട്ടിക്കിളിന് അമോർഫസ് സോളിഡ് എന്നും പറയും. ക്രിസ്റ്റലൈൻ സോളിഡുകളെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഒന്നാമത്തെ പോയിൻ്റ് എന്താ പഠിക്കുക? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. അടുത്ത പോയിൻ്റോ, ക്രിസ്റ്റലൈൻ സോളിഡ്സ് പോസസ് ലോങ് റേഞ്ച് ഓർഡർ. റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസാണ്. ഇത്തരത്തിൽ റെഗുലർ അറേഞ്ച്മെൻറ്റായിട്ടിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ ഓരോ ലെയർ പോലെ ഒരു റെഗുലർ അറേഞ്ച്മെൻറ്റ്, ലെഗുലർ ഒരു റെഗുലർ ഫാഷനിലാണ് ത്രൂ ഔട്ട് ദി സോളിഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ദേ ഇറ്റ് പോസസ് ലോങ് റേഞ്ച് ഓർഡർ. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ദേ പോസസ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ്. ഒരു പർട്ടിക്കുലർ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും അതിനുണ്ടാവുക. അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു എക്സാമ്പിൾ പറയാം. ഓൾ മെറ്റൽസ്, മെറ്റൽസ് എല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് ജനറലി കാണപ്പെടുന്നത്. അടുത്തതായിട്ട് നമുക്ക് അമോർഫ സോളിഡ്സ് എന്താണെന്ന് നോക്കാം. അമോർഫ സോളിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം അറിയാമല്ലോ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇറെഗുലർ ആണെന്ന്. ഇറെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. അടുത്തതായിട്ട് ദേ പോസസ് ഷോർട്ട് റേഞ്ച് ഓർഡർ. അതായത് ഒരു യൂണിക്കായിട്ടുള്ള ഒരു പ്രത്യേക ഫാഷനിലല്ല അവിടെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അത് എന്താ പറയുക, ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കത്തില്ല. അതിന് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലായിരിക്കും അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ഒക്കറ് ചെയ്യുക. അതാണ് ഇറ്റ് പ്രോസസ് എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഓഫ് മെൽറ്റിംഗ് പോയിൻ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. റബ്ബറ്, പ്ലാസ്റ്റിക്, PVC അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് അമോർഫസ് സോളിഡ്സിൽ വരുന്നത്. ഇവിടെ നിന്ന് പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്ങനെയാണ് ഒരു നോർമലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്റ്റലൈൻ സോളിഡോ മറ്റുള്ള ഏതെങ്കിലും ഒരു സോളിഡിനെയോ നമുക്ക് എങ്ങനെയാണ് അമോർഫസ് സോളിഡാക്കി കൺവേർട്ട് ചെയ്യപ്പെടുക എന്നൊരു ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചിട്ട് തരാറുണ്ട്. ഏതൊരു സോളിഡിനെയും അമോർഫസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, റാപ്പിഡ് കൂളിംഗ് ഓഫ് ഇറ്റ്സ് മെൽറ്റ്. എന്താ റാപ്പിഡ് കൂളിംഗ് ഓഫ് ഇറ്റ്സ് മെൽറ്റ്?
അതായത് സോളിഡ്സിനെ മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് റാപ്പിഡായിട്ട് തണുപ്പിക്കുക. ആ പ്രോസസ്സിന് റാപ്പിഡ് കൂളിംഗ് ഓഫ് ഇറ്റ്സ് മെൽറ്റ് എന്ന പ്രോസസ്സിന് പറയുന്ന പേര് അനീലിംഗ് എന്നാണ് കേട്ടോ, അനീലിംഗ്. അപ്പം അനീലിംഗ് എന്ന പ്രോസസ്സിന് ഒരു സോളിഡിനെ വിധേയമാക്കുകയാണെങ്കിൽ ആ സോളിഡിന് റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ട് അത് ഇറെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന പ്രോപ്പർട്ടിയിലേക്ക് മാറി അമോർഫ സോളിഡായിട്ട് മാറുന്നു. മനസ്സിലായോ? ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണ് അനൈസോട്രോപ്പി, എന്താണ് ഐസോട്രോപ്പി എന്നിട്ടുള്ള കാര്യമാണ്. ആദ്യമേ പറയാം, ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപ്പിക് ഇൻ നേച്ചറാണ്, അമോർഫ സോളിഡ്സ് ഐസോട്രോപ്പിക് ഇൻ നേച്ചറാണ്. എന്താണ് ഐസോട്രോപ്പി, എന്താണ് അനൈസോട്രോപ്പി എന്നതാണ് അടുത്തതായിട്ട് പറയാൻ പോണത്. ഐസോട്രോപ്പി, അതായത് ഒരു സോളിഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ സോളിഡിന് എന്തുണ്ടാവും, ആ സോളിഡിന് ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അങ്ങനെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർ ഐഡൻറ്റിക്കൽ ഓർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ് ദെൻ ഇറ്റ് ഇസ് സെഡ് ടു ബി ഐസോട്രോപ്പിക് മെറ്റീരിയൽ. മനസ്സിലായോ? ഓൾ അമോർഫസ് സോളിഡ്സ് ആർ ഇൻ അമോർഫസ് സോളിഡ്സ് ആർ ഇൻ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. അടുത്തതായിട്ട് പറയുന്നത് എന്താണ് അനൈസോട്രോപ്പിക് എന്നാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ലൈക്ക് തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ സെഡ് ടു ബി അനൈസോട്രോപ്പി. സച്ച് സബ്സ്റ്റൻസസ് ആർ കോൾഡ് അനൈസോട്രോപ്പിക് സബ്സ്റ്റൻസസ്. ഓൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാണല്ലോ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നിട്ടുള്ള കാര്യമാണ്. നമ്മൾ സോളിഡ്സിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ എന്തിനാണ് ലിക്വിഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് ചോദിച്ചാൽ, ചില സോളിഡുകൾ ലിക്വിഡിനെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സോളിഡ്സ് ബിഹേവ് ലൈക്ക് ലിക്വിഡ്സ് ആർ സെഡ് ടു ബി എന്ത്, സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ഇനി എല്ലാ സോളിഡും ലിക്വിഡ്സിൻ്റെ കൂട്ട് ബിഹേവ് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്, സം അമോർഫസ് സോളിഡ്സ് ബിഹേവ് ലൈക്ക് ലിക്വിഡ്സ് സെഡ് ടു ബി സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. അല്ലെങ്കിൽ മറ്റൊരു പേരിൽ തന്നെ പറയാറുണ്ട് സ്യൂഡോ സോളിഡ്. അപ്പോൾ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്താ, മനസ്സിലായല്ലോ. ചില അമോർഫസ് സോളിഡുകൾ ഫ്ലൂയിഡിൻ്റെ ലൈക്ക് അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ലൈക്ക് ബിഹേവ് ചെയ്യുന്നു, അതിന് പറയുന്ന പേരാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്, സൂപ്പർ കൂൾഡ് ലിക്വിഡുകളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. വിച്ച് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. നമുക്കറിയാം അത് അമോർഫ സോളിഡ് ആയതുകൊണ്ടിട്ട് തന്നെ അവിടെ റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് അല്ല, ഇറഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആണ്. അടുത്ത രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് അറിയാം, അനൈസോട്രോപ്പിക് മെറ്റീരിയൽ അമോർഫ സോളിഡ്സ് എല്ലാം എന്ത് ഒബേ ചെയ്യുന്ന ആളാണ്, ഐസോട്രോപ്പി എന്ന പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്യൂഡോ സോളിഡായിട്ടുള്ള സൂപ്പർ കൂൾഡ് ലിക്വിഡും എന്ത് പ്രോപ്പർട്ടി കാണിക്കപ്പെടുന്ന ആൾക്കാരാണ്, ഐസോട്രോപ്പിക് ആണ്, ഐസോട്രോപ്പിക് ഇൻ നേച്ചറാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്നിട്ട് ചോദിച്ച് കണ്ടുവരാറുണ്ട്, ഓൾഡ് ബിൽഡിങ്ങിൻ്റെ വിൻഡോ പാൻറ്റുകൾ, അതായത് വിൻഡോയിൽ നമ്മൾ ഗ്ലാസ്സുകൾ ഇടത്തിൽ അത് പെർപെൻഡിക്കുലറായിട്ടല്ല നിൽക്കുന്നത്, അപ്പം അങ്ങനെ കുറേ നാൾ നിൽക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആ വിൻഡോ പാൻസിൻ്റെ ബോട്ടം സൈഡിൽ തിക്നെസ് കൂടിയും ടോപ്പ് സൈഡിൽ തിക്നെസ് കുറഞ്ഞും കാണപ്പെടാറുണ്ട്. ദാറ്റ് മീൻസ് അതൊരു സൂപ്പർ കൂൾഡ് ലിക്വിഡായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ പ്രകാരം മുകളിലുള്ള പാർട്ടിക്കിൾസ് വളരെ സ്ലോ ആയിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ടിട്ടാണ് ബോട്ടം സൈഡിൽ തിക്നെസ് കൂടിയും
ടോപ്പ് സൈഡിൽ തിക്നെസ് കുറഞ്ഞും കാണപ്പെടുന്നത്. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ, ഓൾഡ് ബിൽഡിങ്സിൻ്റെ വിൻഡോ പാൻസ് എന്തുകൊണ്ട് സ്ലൈറ്റ്ലി തിക്കർ അറ്റ് ബോട്ടം സ്ലൈറ്റ്ലി തിന്നർ അറ്റ് ടോപ്പ് എന്ന് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നേച്ചർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ബേസിസിലും പ്രധാനമായിട്ടും ക്രിസ്റ്റലൈൻ സോളിഡ്സ് അഞ്ചായിട്ടാണ്, ഫൈവ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ആയിട്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. പ്രധാനമായിട്ടും അഞ്ച് ടൈപ്പ്: അയോണിക് സോളിഡ്സ്, കോവാലൻ സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, മോളിക്കുലാർ സോളിഡ്സ് ആൻഡ് ദെൻ ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സ്. ഇങ്ങനെ അഞ്ച് ടൈപ്പിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് അയോണിക് സോളിഡ്സ് ആണ്. അയോണിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ്. ഓക്കെ, അടുത്ത പോയിൻ്റ്, ദേ ആർ ഹെൽഡ് ടുഗദർ ബൈ അയോണിക് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ദേ ആർ ജനറലി ഹാർഡ്. അതുകൊണ്ട് തന്നെ ദേ ഹാവ് ഹൈ മെൽട്ടിംഗ് പോയിൻ്റ്. അയോണിക് സോളിഡ്സ് സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യുന്നവരാണ്. അതായത് അതിൻ്റെ മോൾട്ടൻ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. NaCl, സോഡിയം ക്ലോറൈഡ്, അയോണിക് സോളിഡ്സിന് എക്സാമ്പിളാണ്. അയോണിക് സോളിഡ്സ് അയോണിക് ബോണ്ട് വെച്ചിട്ടാണ് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. എന്താണ് കോവാലൻ സോളിഡ്സ്? കോവാലൻ സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. അവിടെ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, അവിടെ ടൈപ്പ് ഓഫ് ബോണ്ട് കോവാലൻ്റ് ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ജനറലി ഹാർഡാണ്. അതുകൊണ്ട് തന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്. നോർമലി കണ്ടക്ട് ചെയ്യുന്നവരല്ല കോവാലൻ്റ് സോളിഡ്സ് ആർ ഇൻസുലേറ്റേഴ്സ്, എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഗ്രാഫൈറ്റ്. അപ്പോൾ ഡയമണ്ട്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ആൾക്കാരാണ് കോവാലൻ്റ് സോളിഡ്സിൽ എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തതായിട്ട് മെറ്റാലിക് സോളിഡ്സ് ആണ്. മെറ്റാലിക് സോളിഡ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് കേർണൽസും മൊബൈൽ ഇലക്ട്രോൺസും ആണ്. ഏത് ടൈപ്പ് ബോണ്ടാണ് അവിടെ പ്രസൻ്റ് എന്ന് ചോദിച്ചാൽ മെറ്റാലിക് ബോണ്ടാണ്. ദേ ആർ ജനറലി ഹാർഡാണ് മെറ്റൽസ്. അതുകൊണ്ട് തന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെറ്റൽസ് കണ്ടക്ട് ചെയ്യുന്നവരാണ്, ദേ ആർ കണ്ടക്ടേഴ്സ്. മെറ്റൽസിന് ഞാനൊരു എക്സാമ്പിളും പറയേണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ മെറ്റൽസ്. ഓക്കെ, ഓൾ മെറ്റൽസ് ആർ അണ്ടർ മെറ്റാലിക് സോളിഡ്സ്. അടുത്തതായിട്ട് മോളിക്കുലാർ സോളിഡ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അവിടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഇത്തരത്തിൽ വീക്കായിട്ടുള്ള വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയതുകൊണ്ടിട്ട് തന്നെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി പ്രധാനമായിട്ടും നമുക്ക് മോളിക്കുലാർ സോളിഡ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം. മോളിക്കുലാർ സോളിഡ്സ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ്റു മെയിൻലി ടു. ഫസ്റ്റ് വൺ പോളാർ മോളിക്കുലാർ സോളിഡ്, സെക്കൻഡ് വൺ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. പോളാർ മോളിക്കുലാർ സോളിഡ് മീൻസ് അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷൻ ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സോളിഡ് ആയിട്ടുള്ള HCl അല്ലെങ്കിൽ SO2, സോളിഡ് ആയിട്ടുള്ള SO2 ഒക്കെ എക്സാമ്പിൾസ് ആണ്. അടുത്തതായിട്ട് രണ്ടാമത്തത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ ഏത് ടൈപ്പ് ഇൻട്രാക്ഷൻ ആണ് പാർട്ടിക്കിൾസ് തമ്മിൽ എന്ന് ചോദിച്ചാൽ അവിടെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സോളിഡ് I2, അതുപോലെ സോളിഡ് കാർബൺ ഡയോക്സൈഡ്, ഡ്രൈ ഐസ്, അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ലാസ്റ്റ് വൺ ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ് ആണ്. അവിടെ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് ചോദിച്ചാൽ, ഒന്ന് ഹൈഡ്രജൻ ആയിരിക്കും. ഹൈഡ്രജൻ വിത്ത് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് സച്ച് ആസ് നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. ഇത്തരത്തിൽ ഹൈഡ്രജനും പിന്നെ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജനും ഓക്സിജനും ഫ്ലോറിനും അതിലേതെങ്കിലും ആൾക്കാർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതാണ് ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സ് ഉണ്ടാകാനുള്ള കാരണം. ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സിന് ഒരു എക്സാമ്പിളാണ് സോളിഡ് HF. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നിട്ടുള്ള കാര്യമാണ്.
ക്രിസ്റ്റൽസ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ത്രീ ഡയമെൻഷൻ സ്പേസിന് ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ക്രിസ്റ്റൽസ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്പേസിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്നാൽ ഇറ്റ് ഈസ് ദി അറേഞ്ച്മെൻ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ ഇൻ ത്രീ ഡയമെൻഷൻ സ്പേസ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസിൽ പാർട്ടിക്കിൾസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിൻറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻറ്റ്സ് യൂസ് ചെയ്യും. അതുപോലെ ഈ പോയിൻ്റ്സ് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്യും. ഇത്തരത്തിൽ പോയിൻ്റുകൾ, അതായത് പാർട്ടിക്കിൾസ് കണക്റ്റ് ചെയ്ത പോയിൻ്റുകൾ കൂട്ടി യോജിക്കുമ്പോഴാണ് ഒരു എൻടയർ ക്രിസ്റ്റൽ ജനറേറ്റ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ, അതായത് ആ ഒരു സ്പേസ് ലാറ്റിസിൽ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് കാണപ്പെടാറുണ്ട്. ഇത്തരത്തിൽ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലെ റിപ്പീറ്റിംഗ് യൂണിറ്റ്, ആ ഒരു ഫണ്ടമെൻ്റൽ ബ്ലോക്ക്, അതിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റിന് പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ. ഒരു സെൻറ്റൻസിൽ പറയാം, യൂണിറ്റ് സെൽ ഈസ് ദി റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് സ്പേസ് ലാറ്റിസ്. നോക്കൂ, ഇവിടെ ഒരു യൂണിറ്റ് സെല് നമുക്ക് കാണാവുന്നതാണ്. ഒരു യൂണിറ്റ് സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 പാരാമീറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. 3 ആക്സിയൽ ലെങ്ത്തും 3 ആക്സിയൽ ആംഗിളും. ആക്സിയൽ ലെങ്ത്ത് ABC എന്ന് എടുക്കാം. ആ ആക്സിയൽ ആംഗിള് ആൽഫ ബീറ്റ ഗാമ എന്നെടുക്കാം. അങ്ങനെയാണ് യൂണിറ്റ് സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായി കാണുമല്ലോ. അടുത്തതായിട്ട് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽസ് എന്ന കാര്യമാണ്. ഒരു യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ്റെ ബേസിസിൽ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് എന്താ, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. രണ്ടാമത്തത് നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അടുത്തതായിട്ട് എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് ചോദിച്ചാൽ, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നതിൽ യൂണിറ്റ് സെല്ലിൻ്റെ എവിടെ മാത്രമാണ് പാർട്ടിക്കിൾസ് കാണുക, കോർണേഴ്സിൽ മാത്രമാണ്. ഒരു ക്യൂബ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആദ്യമായിട്ട് അറിയേണ്ടത് ആ ഒരു ക്യൂബിന് 6 ഫേസുകളുണ്ട്, 8 കോർണേഴ്സ് ഉണ്ട്, ഒരു ബോഡി സെൻറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയും കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ, യൂണിറ്റ് സെല്ലിൽ കോർണേഴ്സിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് കാണുക, അതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഒരു കാര്യം കൂടെ പറയാം, ഒരു ക്യൂബ് ലൈക്ക് യൂണിറ്റ് സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിന് 8 എന്തുണ്ട്, കോർണേഴ്സ് ഉണ്ട്. ഇത്തരത്തിൽ ഈ ഒരു പടം കണ്ടോ, ഈ ഒരു പടത്തിലെന്ന് പറയുമ്പോഴത്തേക്ക് 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു കോർണറിൽ ഒരു ക്യൂബ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഒരു കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഇരുന്നാൽ ഇത്തരത്തിലുള്ള ആ ഒരു കോർണറിൽ 8 ഡിഫറൻറ്റ് ക്യൂബുകൾ അടുക്കി വെച്ചാൽ മാത്രമേ ആ ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള പാർട്ടിക്കിൾ ഫുള്ള് കവർ ആവത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു ക്യൂബിനകത്തെ അല്ലെങ്കിൽ ഒരു ക്യൂബ് ലൈക്ക് സ്ട്രക്ചറിൽ അങ്ങനെ വരുന്ന ഒരു യൂണിറ്റ് സെല്ലിൽ ഒരു കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8 ആണ്. മനസ്സിലായോ? ഇത്തരത്തിൽ 8 കോർണേഴ്സിലാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് ഉള്ളത്. അപ്പോൾ 1/8 × 8 = 1. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നോൺ പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലുകളെ കുറിച്ചിട്ടാണ്. അതിന് പറയുന്ന മറ്റൊരു പേര് സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്നുമാണ്. പ്രധാനമായിട്ടും 3 ടൈപ്പിലുള്ള സെൻറ്റേഡ് ക്യൂബുകൾ അല്ലെങ്കിൽ നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് FCC ആണ്, രണ്ടാമത്തത് BCC ആണ്, മൂന്നാമത്തത് എൻഡ് സെൻറ്റേഡ് ക്യൂബാണ്. FCC എന്താണെന്ന് വെച്ചാൽ ഫേസ് സെൻറ്റേഡ് ക്യൂബ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ഫേസിൽ അവിടെ എവിടെയൊക്കെയാണ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ FCC ഫേസ് സെൻറ്റേഡ് ക്യൂബ്. ഫേസിൻ്റെ സെൻറ്ററുകളിലും കാണപ്പെടും, പാർട്ടിക്കിൾസ് കോർണേഴ്സിലും കാണപ്പെടും.
കോർണേഴ്സിൽ കാണുന്ന പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. അങ്ങനെയുള്ള 8 കോർണേഴ്സിൽ ഉണ്ടായത് കൊണ്ടിട്ട് 1/8 × 8 ഈസ് ഈക്വൽ ടു 1 ആറ്റംസ് കിട്ടി. അടുത്തതായിട്ട് പാർട്ടിക്കിൾസ് ഫേസ് സെൻറ്ററിൽ കാണപ്പെടും. ഫേസ് സെൻറ്ററിൽ കാണുന്ന പാർട്ടിക്കിൾസ്, ഒരു ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പുറവും ഇപ്പുറവുമാണ്. ദാറ്റ് മീൻസ് ഒരു പാർട്ടിക്കിൾസ്, ഒരു സ്പിയർ പോലെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഹാഫ് പോർഷൻ ആ യൂണിറ്റ് സെല്ലിനകത്തുമായിരിക്കും, ഒരു ഹാഫ് പോർഷൻ യൂണിറ്റ് സെല്ലിന് പുറത്തുമായിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മറ്റൊരു യൂണിറ്റ് സെല്ല് കൊണ്ട് അപ്പുറത്ത് കൊണ്ട് വെച്ചാൽ മാത്രമേ ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിൾസ് രണ്ടിനും കൂടെ ചേർന്ന് ഹാഫായിട്ട് ജോയിൻ ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ഒരു FCC കൺസിഡർ ചെയ്താൽ, അതിലെ ഒരു ഫേസ് സെൻറ്റർ കൺസിഡർ ചെയ്താൽ, ഒരു ഫേസ് സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷൻ 1/2 ആണ്. ദാറ്റ് മീൻസ് ഒരു അപ്പുറത്തൊരെണ്ണൂടെ കൊണ്ട് ചേർന്നാൽ ഫുൾ കോൺട്രിബ്യൂഷൻ ആവും. മനസ്സിലായോ? അപ്പം പാർട്ടിക്കിൾസ് അറ്റ് ഫേസ് എന്ന് പറയുന്നത് 1/2 ആണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ 1/2 ഉള്ള 6 ഫേസുകളുണ്ട്. അപ്പോൾ 1/2 × 6 എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 3+ പിന്നെ കോർണേഴ്സിലുള്ള ഒരെണ്ണം 1/8 × 8. അപ്പം 3+1 എന്ന് പറയുമ്പോൾ 4 ആറ്റംസ് പെർ FCC, പെർ യൂണിറ്റ് സെൽ, FCC ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ, മൊത്തത്തിൽ 4 ആറ്റംസ്. അടുത്ത രണ്ടാമത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബോഡി സെൻറ്റേർഡ് ക്യൂബിനെ കുറിച്ചിട്ടാണ്. ആ പേരിൽ നിന്ന് തന്നെ പറയാം, ബോഡീൻ്റെ സെൻറ്ററിലും പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ കോർണേഴ്സിലുണ്ട്. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ബോഡീൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾസ് ഇരിക്കുകയാണെങ്കിൽ 100% അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് 1 ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അതിൻ്റെ കോർണേഴ്സിലിരിക്കുന്ന 8 ആൾക്കാരാണ്. ആ 8 × 1/8 അല്ലെ, 1/8 × 8, അപ്പോൾ 1 കിട്ടും. അപ്പം ബോഡി സെൻറ്ററിലിരിക്കുന്ന ക്യൂബ്, ബോഡി സെൻറ്റർ ക്യൂബ് BCC, ബോഡി സെൻറ്റേർഡ് ക്യൂബിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 1+1 = 2 ആണ്. മനസ്സിലായോ? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇൻ BCC ഈസ് ഈക്വൽ ടു 1+1 = 2. അടുത്തതായിട്ട് എൻഡ് സെൻറ്റേർഡ് ക്യൂബിൽ പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത് കോർണേഴ്സിലും അതുപോലെ തന്നെ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസിലുമാണ് പാർട്ടിക്കിൾസ് കാണുന്നത്. ഫേസിൻ്റെ കോൺട്രിബ്യൂഷൻ 1/2 ആയതുകൊണ്ടിട്ട് രണ്ട് ഫേസ് 1/2 × 2 1 ആയി, ദെൻ കോർണേഴ്സിലെ 1/8 × 8 അപ്പം 1 ആയി. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് എന്നത് എൻഡ് സെൻറ്റേർഡ് ക്യൂബിൻ്റെ കേസിൽ 2 ആണ്, 1+1.